ആതിരപ്പള്ളി ഫോറസ്റ്റ് ഡിവിഷനിലൂടെയാണ് നമ്മളിപ്പോൾ ബൈക്ക് ചെയ്യുന്നത്. ഇത് കാലടി ഗ്രൂപ്പ് ഓഫ് എസ്റ്റേറ്റ്സ് ആണ്. നമ്മൾ പോകുന്നത് ഷോലയാർ ഫോറസ്റ്റിലേക്ക്. നൗ വി ഹാവ് എൻറ്റേർഡ് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ. വി ആർ പ്രൊസീഡിംഗ് ടു വാഴച്ചാൽ ആൻഡ് ഫ്രം ദർ ത്രൂ ദ ഷോലയാർ റേഞ്ചസ് ടു പൊള്ളാച്ചി വയ പറമ്പിക്കുളം ആൻഡ് വാൽപ്പാറായി. വാഴച്ചാലിൽ നിന്ന് ഷോളയാർ ഫോറസ്റ്റിൽ കൂടെ നമ്മൾ പോവുകയാണ്. ഈ വഴി പോയാൽ പെരിങ്ങൽകുത്ത് ഡാം, ഷോളയാർ ഡാം, അങ്ങനെ നമുക്ക് മലക്കപ്പാറ, അതാണ് ഈ കേരളത്തിൻ്റെ ബോർഡർ. അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് കയറി വാൽപ്പാറ, അങ്ങനെ നമുക്ക് പൊള്ളാച്ചി ചെന്ന് പാലക്കാട് ഇറങ്ങാം. ഇതാണ് ഷോളയാർ റേഞ്ച്. 400 ലക്ഷം മുടക്കി പണിത പെരിങ്ങൽകുത്ത് ഡാം. പെരിങ്ങൽകുത്ത് എന്ന് പറയുന്നെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ പേര് പൊരിങ്ങൽകുത്ത് എന്നാണ്. ഓൺ ദ വേ ടു ഷോളയാർ. പൊരിങ്ങൽകുത്ത് ഡാം ഒരു ഹൈഡൽ പ്രൊജക്റ്റും കൂടെയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കല്ലിട്ടത് 1949 മഹാരാജ ഓഫ് കൊച്ചിനാണ്, ശ്രീ രാമവർമ്മ. നമ്മൾ ഏതോ ഒരു ലേക്കിൻ്റെ അരികത്താണ്. എല്ലാ ഡോക്യുമെൻ്ററിയിലും കാണിക്കുന്ന പോലെ തന്നെ ആനപ്പിണ്ടം. ആന രാത്രിയിൽ ഇറങ്ങാറുള്ളൂ, രാവിലെ ഇറങ്ങാറില്ല. നോട്ട് ദി പോയിൻ്റ്. ഇവിടെയാണ് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത്. അതിൻ്റെ സാക്ഷി അല്ലെങ്കിൽ അതിൻ്റെ തെളിവ് ഇവിടെ വിട്ടിട്ട് പോയിട്ടുണ്ട്. ഇതാണ് ആനക്കയം ബ്രിഡ്ജ്. ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം പല ആനകളും ഇവിടെ മുങ്ങി ചത്തിട്ടുണ്ട്. ആനക്കയം. നമ്മൾ മലക്കപ്പാറയിലെത്തിയിരിക്കുകയാണ്. മലക്കപ്പാറ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ബോർഡർ ആയിരിക്കുകയാണ്. ഇവിടെ ടീ എസ്റ്റേറ്റ്സ് ആണ്, തേയിലത്തോട്ടങ്ങളാണ് മെയിൻ ആദായം. ഇവിടെ നിന്ന് നമ്മൾ വാൽപ്പാറയിലേക്ക് പോവുകയാണ്. നല്ല സീനറിയാണ്, വഴിക്ക് 42 ഹെയർപിൻ ബെൻഡുകൾ എടുക്കണം. നമ്മൾ ഷോലയാർ ഡാമിലെത്തിയിരിക്കുകയാണ്, മലക്കപ്പാറയ്ക്കടുത്ത്. മലക്കപ്പാറ എന്ന് പറയുന്നത് കേരള ബോർഡറാണ്. ഇറ്റ് ഇസ് എ ഹ്യൂജ് ഡാം. മഴ കുറവായിട്ട് പോലും നല്ല വെള്ളമാണ്. ഇറ്റ്സ് 5:45 ആൻഡ് ഐ എം 50 കിലോമീറ്റേഴ്സ് ഫാർ ഫ്രം പൊള്ളാച്ചി. ഐ എം ലേറ്റ് ഇൻ ഷെഡ്യൂൾ ആൻഡ് ഇറ്റ് സീംസ് ഐ നീഡ് ടു ഗെറ്റ് ടു പൊള്ളാച്ചി ടു ഗെറ്റ് ടു പാലക്കാട്. ഗോഡ് നോസ് വെൻ ഐ റീച്ച് ബാക്ക്.